ഹായ്, ഞാൻ സന്തോഷ് ജയരാജ്. കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ ഒരു രൂപ പോലും നഷ്ടം വരുത്താതെ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് ലാഭം മാത്രം എടുത്തു തരുന്ന റോബോട്ടിനെ വേൾഡ് ബിഗ്ഗസ്റ്റ് ആൻഡ് നമ്പർ വൺ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബിനാൻസ് അക്കൗണ്ടുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ ഈ റോബോട്ടിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് തുടങ്ങുന്നത്, ഈ റോബോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് അക്കൗണ്ട് ആയിട്ടുള്ള ബിനാൻസ് അക്കൗണ്ടിൽ അത് എവിടെ പോയാൽ കാണാൻ സാധിക്കും, അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി ഈ റോബോട്ടിനെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ മന്ത്ലി ആവറേജ് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നതൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന അവർക്ക് കൂടെ ഇത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ റോബോട്ടിനെ രജിസ്റ്റർ ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റോബോട്ടിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്, ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോബോട്ടിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗട്ട് കൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ വാട്സ്ആപ്പിലൂടെ ഇൻഫോം ചെയ്യുക. തുടർന്ന് അങ്ങോട്ടേക്ക് പുതിയ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് റോബോട്ടിനെ വെച്ച് ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം സമ്പാദിച്ചുകൊണ്ടിരിക്കാം. എനിവേ, അതിന് ട്രേഡ് നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് ആളുകൾ വാട്സ്ആപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്യുകയുണ്ടായി. അത് മാനുവലി ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതല്ല റോബോട്ടിനെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര രൂപ വെച്ചാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പണം എടുത്തുകൊണ്ട് മുഴുവൻ എടുത്തുകൊണ്ട് ട്രേഡ് ഒറ്റയടിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മേലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ട്രേഡ് തുടങ്ങുന്നു, നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നു, അപ്പൊ പിന്നെ ബാക്കിയുള്ള പൈസയൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞ് നമുക്ക് എത്ര ട്രേഡിംഗിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അത് മുഴുവൻ എടുത്ത് ബൈ ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയല്ല ട്രേഡ് ചെയ്യേണ്ടത്. കാരണം ഒരു ദിവസം കൊണ്ടോ ഒക്കെ പെട്ടെന്ന് ഒരു ഫാസ്റ്റസ്റ്റ് മണി ഏണിംഗ് മെത്തേഡായിട്ട് ഇതിനെ കാണാതെ ലോങ് ടേമിൽ റെഗുലറായിട്ട് നല്ല രീതിയിൽ ഒരു അധിക വരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എത്ര രൂപയാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഒരു നാല് പോർഷൻ ഒക്കെ ആക്കി മാറ്റി, അതായത് 25x4 ഒക്കെ ആയി മാറ്റിയിട്ട് അതിന്റെ ഒരു പോർഷനുമായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ബാക്കിയുള്ള പൈസ അവിടെ ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ട് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തുകൊണ്ടേയിരിക്കുക. അതായത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ആവറേജിംഗ് എന്ന് പറയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഈ റോബോട്ടിനെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അതൊന്നും അറിയണമെന്നില്ല. കാരണം ഇതൊക്കെ ആര് ചെയ്യും, റോബോട്ട് തന്നെ നമുക്ക് വേണ്ടി ചെയ്തു തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എത്ര രൂപയാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിംഗ് ആണ് റോബോട്ടിന് കൊടുക്കുന്നതെങ്കിൽ റോബോട്ട് ട്രേഡ് ചെയ്യുന്നു, ബാക്കപ്പ് ആയിട്ട് വെച്ച പൈസ അവിടെ ഉണ്ടാവും. ചെറിയൊരു ഫണ്ടിലാണ് റോബോട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പൊ ബാക്കിയുള്ള പൈസ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ചില ആളുകൾ എടുത്ത് പോയി നോക്കുന്ന സമയത്ത് USDT ആയിട്ട് ബാക്കപ്പിൽ ഇത്രയും പൈസ കിടക്കുന്നുണ്ടല്ലോ, എന്തിനാ അത് ചുമ്മാ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, പുതിയ കറൻസി ട്രേഡ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവർ മാനുവലി ആയിട്ട് ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ റോബോട്ടിനെ കൊണ്ട് തന്നെ ട്രേഡ് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പിന്നെ ആവറേജ് ചെയ്യാൻ പൈസ ഇല്ലാതെ, ബാക്കപ്പ് ഫണ്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഫണ്ട് അവിടെ ട്രേഡ് അവിടെ ഹോൾഡായി കിടക്കുന്നത് ഫണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊന്നും ചെയ്യാതെ എത്ര രൂപ വെച്ചാണോ ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റിംഗ്സ് നമ്മൾ റോബോട്ടിന് കൊടുക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് അതിൽ എത്ര രൂപ എടുത്താണോ ട്രേഡ് ചെയ്യുന്നത് ചെയ്തോട്ടെ, ബാക്കിയുള്ള പൈസ അവിടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, അതിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാതെ പുതിയ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഫണ്ട് ലോഡ് ചെയ്തതിനു ശേഷം മാത്രം അതിലേക്ക് പോവുക. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ തന്നെ ഞാൻ 5000 USDT, അതായത് 400,000 രൂപ വെച്ചുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ. എന്നാൽ അതില് നമുക്ക് 2500-3000 അടുത്ത് USDT അവിടെ ബാക്കപ്പ് ആയിട്ട് എപ്പോഴും കാണുന്നുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം, അത് റോബോട്ട് അവിടെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിന് അത് ആവറേജ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് എടുത്ത് അത് ബൈ ചെയ്യും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, നമുക്ക് വീണ്ടും USDT കൊണ്ടുപോയിക്കും. ആ പ്രോസസ്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു 100 USDT ബിനാൻസ് അക്കൗണ്ട് ബാലൻസിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് ഇടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ റോബോട്ടിനെ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം എത്ര രൂപ വെച്ചാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് നമുക്ക് ഇട്ട് നല്ല രീതിയിൽ വരുമാനം സമ്പാദിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിന്റെ വലുപ്പത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ഓഫ് പ്രോഫിറ്റിലും ആ പെർസെന്റേജിലും നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. എനിവേ, നമുക്ക് അത് ഫണ്ട് നമുക്ക് വരുന്നത് അതിനനുസരിച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ട്രേഡ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. എനിവേ, നമുക്ക് എങ്ങനെയാണ് ട്രേഡ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം റോബോട്ടിനെ ഓപ്പൺ ചെയ്യാം. റോയൽക്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇതാണ് അതിന്റെ ഹോം പേജ്.
ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു 5 കറൻസിയിൽ ഓൾറെഡി ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് എത്ര രൂപ വരുമാനം ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം ട്രേഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് ഹോമിന്റെ തൊട്ടടുത്തുള്ള ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ നോക്കൂ, ബിനാൻസ് യു എസ് ടി ടി 2786 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ബിനാൻസിന്റെ വാലറ്റിൽ ഒന്ന് പോയി നോക്കാം. ബിനാൻസ് ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതില് സ്പോട്ടില് കണ്ടോ $5,337 യു എസ് ടി ടി കാണിക്കുന്നുണ്ട്. അതില് യു എസ് ടി ടി ബാലൻസ് ആയിട്ട് 2786, ബാക്കിയുള്ളത് ട്രേഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2786 യു എസ് ടി ടി അതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. യു എസ് ടി ടി ബാലൻസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഈ 5,000 യു എസ് ടി ടിക്കുള്ള ട്രേഡ് സെറ്റിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ 100 യു എസ് ടി ടിക്ക് നമുക്കൊരു ട്രേഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിനാൻസിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 400 ക്രിപ്റ്റോ കറൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതില് 80 പെയറാണ് നമുക്ക് ഇവിടെ റോയൽക്യൂന് വെച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുക. അതില് top 24 ഏറ്റവും കൂടുതൽ വോളിയത്തിൽ നടക്കുന്ന കറൻസി ഒക്കെ നമുക്ക് നമ്മുടെ ബോട്ടിൽ തന്നെ കാണിച്ചു തരും. ബിനാൻസ് അക്കൗണ്ടിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇപ്പം ബിറ്റ്കോയിനിൽ നമുക്ക് ട്രേഡ് ഇടാം. ഓക്കെ, നമുക്ക് നമ്മുടെ മദർ കോയിൻ ആയിട്ടുള്ള ബിറ്റ്കോയിനിൽ തന്നെ നമുക്കിപ്പം ട്രേഡ് ഇടാം. ഫസ്റ്റ് എങ്ങനെയാണ് ട്രേഡ് ഇടുന്നത്? BTC BTC അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ട്രേഡ് സെറ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു 100 യു എസ് ടി ടിക്കുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൈ ഇൻ എമൗണ്ട് എന്ന് പറയുന്നത് 15 എന്ന് കാണുന്ന സ്ഥലത്ത് നമുക്ക് 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കി എത്ര ഉണ്ടാവും? 90 യു എസ് ടി ടി അല്ലേ. അപ്പൊ അതൊരു 9 പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്ന രീതിയിൽ മാർജിൻ കോൾ ലിമിറ്റ് 9 എന്ന് കൊടുക്കുക. അത് 1.3% എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ. അതായത് അതിന് മേലെ വന്നാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹോൾ പോർഷൻ ടേക്ക് പ്രോഫിറ്റ് കോൾ ബാക്ക് അത് 0.2% ആക്കുക. മാർജിൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ സെറ്റിംഗ്സ് ഡിഫാൾട്ട് വന്ന് കിടക്കുന്നതാണിത്. അതിലൊരു താഴെ 7-ാമത്തേത് നമുക്ക് 10 കൊടുക്കാം. 8-ഉം 9-ഉം നമുക്ക് 12 ആക്കി കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മേലുള്ളതൊക്കെ അനിയിരുന്നോട്ടെ. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബൈ ഇൻ റേഷ്യോ അത് 1x കൊടുക്കുക. അതായത് നമ്മൾ 10 യു എസ് ടി അല്ലേ ഫസ്റ്റ് ബൈ കൊടുത്തിരിക്കുന്നത്, അത്രയും തന്നെ വീണ്ടും 9 പ്രാവശ്യം വാങ്ങിക്കണം. അപ്പൊ കറക്റ്റ് 100 യു എസ് ടി ടിക്കുള്ള ട്രേഡ് നടക്കുമല്ലോ. 1 കൊടുക്കാം. ഇത് ജസ്റ്റ് 100 യു എസ് ടി ടിക്കുള്ള സെറ്റിംഗ്സ് ആണ് കേട്ടോ. നിങ്ങൾ എത്ര രൂപ വെച്ചാണോ ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് ഒക്കെ വേറെയാണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന സെറ്റിംഗ്സ് ഒക്കെ ഇതല്ല. ആ സെറ്റിംഗ്സ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ നമുക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഇതേപോലെ ട്രേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കൺഫേം എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട് പേജിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ബൈ ഇൻ കോൾ ബാക്ക് 0.5% ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ടേക്ക് പ്രോഫിറ്റ് അലോക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കൺഫേം കൊടുത്താൽ മതി. അതായത് 1.3% മേലെ വന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളതാണ്. ബൈ ഇൻ കോൾ ബാക്ക് അല്ല, സബ് പൊസിഷൻ ടേക്ക് പ്രോഫിറ്റ് കോൾ ബാക്ക് അത് നമുക്ക് 0.2% കൊടുക്കുക. അതായത് 0.2% ഡിപ്പ് കാണിക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് എടുക്കാനാണ് പറയണേ. ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ സെറ്റിംഗ്സ് കൊടുത്തതിന് ശേഷം മേലെ സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡ് സെറ്റിംഗ്സ് സേവ് കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആ സ്ട്രാറ്റജി മോഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 3-ാമത്തെ ഓപ്ഷൻ സബ് ഇൻ മോഡ് റിയൽ ടൈം സെറ്റിൽമെന്റ് അത് സെലക്ട് ചെയ്തിട്ട് കൺഫേം എന്ന് കൊടുക്കുക. അപ്പൊ അവിടെ മേലെ സബ് ഇൻ മോഡ് എന്ന് മാറിയിട്ടുണ്ടാവും. തൊട്ടടുത്ത് സൈക്കിൾ എന്ന് കാണുന്നില്ലേ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റോബോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും സൈക്കിൾ എന്നാണെങ്കിൽ. അല്ല, താഴെ വൺ ഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയിട്ട് പുറത്തു വരും. അപ്പൊ മേലെ വൺ ഷോട്ട് എന്ന് മഞ്ഞ കളറിൽ കാണും. നമുക്ക് സൈക്കിൾ എന്ന് ക്ലിക്ക് ചെയ്യാം. കാരണം ട്രേഡ് നടന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് റോബോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ സെറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുക്കുക. അപ്പൊ നമ്മുടെ ട്രേഡ് 10 യു എസ് ടി ടിക്ക് നമ്മുടെ റോബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും 10.74 യു എസ് ടി ടിക്ക് ഫസ്റ്റ് ബൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ BTCയുടെ ക്വാണ്ടിറ്റി 0.0024. ഓക്കെ, അത് ബൈ ചെയ്തായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഹോം പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ BTCയുടെ ട്രേഡ് കൂടെ പാഡ് ആയിരിക്കണ്ടോ. BTC/USDT കൂടെ ട്രേഡ് കൂടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ബിനാൻസിൽ പോയി നോക്കാം. ഇപ്പൊ ഈ ട്രേഡ് നമ്മൾ എടുത്തല്ലോ, ഇത് നമുക്ക് ബിനാൻസിൽ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് റോബോട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 0.0024 അല്ലേ BTC വാങ്ങിച്ചിരിക്കണേ. അത് നമുക്ക് ബിനാൻസിൽ പോയി നോക്കാം. ബിനാൻസില് സ്പോട്ട് വാലറ്റിൽ നമുക്ക് ട്രേഡ് സെറ്റ് ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെൻട്രലിൽ ട്രേഡിൽ ഇതാണ് ഹിസ്റ്ററി എന്നുള്ള ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെൻട്രലായിട്ട് കാണുന്നത് അതിൽ ട്രേഡ് ഹിസ്റ്ററി, ട്രേഡ്സ് ഹിസ്റ്റി 3-ാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ BTC/USDT ആ സമയം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. കണ്ടോ ആ എക്സാക്ട് ടൈമിൽ ഇവിടെ BTC ബൈ ചെയ്തിട്ടുണ്ട്. 0.0024 നമ്മൾ അവിടെ കാണിച്ച അതേ ക്വാണ്ടിറ്റിക്ക് ബിനാൻസിൽ ഇവിടെ ബൈ ചെയ്തായിട്ട് കാണിക്കും. അത് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, വാലറ്റിൽ BTC കണ്ടോ 0.0024 ഇവിടെ നമ്മുടെ വാലറ്റിൽ BTC ആഡ് ആയിട്ടുണ്ട്. അതായത് USDT നിന്ന് BTC ബൈ ചെയ്തപ്പോൾ BTCയിൽ നമ്മുടെ പൈസ പണം വന്നു. BTCയിൽ അവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പണം എവിടെയും പുറത്തു പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, നമ്മുടെ USDT നിന്ന് എടുത്തു
ബിറ്റ്കോയിൻ വാങ്ങി. അങ്ങനെയാണ് മേലെ കാണുന്ന കറൻസികളൊക്കെ റോബോട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ അതൊക്കെ നമ്മുടെ ട്രേഡ് ഫിനാൻസ് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റോബോട്ടിനെ എടുത്ത് അതിൽ നമുക്കിവിടെ ന്യൂസ് എന്ന് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ട്രേഡ് നടക്കുന്നതിന്റെ ബൈൻഡിങ് സെല്ലിന്റെ എല്ലാ മെസ്സേജും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ന്യൂസ് എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഓർഡർ മെസ്സേജ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ലേ, ദർ ആർ ന്യൂ ബൈ ഇൻ ബിനാൻസ് ബി ടി സി യു എസ് ഡി ടി എന്ന് പറഞ്ഞിട്ട് അതിലെ ടൈം ഉണ്ട്, അതേപോലെ എത്രയാണ് ക്വാണ്ടിറ്റി വാങ്ങി, അവിടെ കണ്ട അതേ തന്നെ 0.0024 ഇതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മേലെ നോക്കിക്കേ, ഇതുപോലെ ഓരോ പ്രാവശ്യം ബൈ ചെയ്തതിന് സെല്ലതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ട്രേഡിൽ വന്നിട്ട് ആ ട്രേഡ് ഹിസ്റ്ററിയുടെ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതാത് സമയത്ത് തന്നെ കണ്ടോ, തൊട്ട് മുൻപ് ആവ് ബാർ യു എസ് ഡി ടി ആ ടൈം നോട്ട് ചെയ്ത് നോക്കിയേ, അതേ സമയത്ത് ഇവിടെ ആവ് യു എസ് ഡി ടി കണ്ടോ 4:32 യെസ് അതേ സമയത്ത് തന്നെ അവിടെ നമുക്ക് നോക്കിയാലും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് മുമ്പ് അതേപോലെ ആവ് സെല്ല് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് ആറ്റം സെല്ല് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാം അതേപോലെ ആറ്റം ആവ് ഇതൊക്കെ നമുക്ക് ആ ടൈം നോക്കി കഴിഞ്ഞാൽ എക്സാക്ട് ടൈമില് ഇവിടെ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ പോകുന്നതേ ഉള്ളൂ, നടക്കുന്നത് മുഴുവൻ വാങ്ങുന്നത് കണ്ടോ, നമ്മൾ സെല്ല് ചെയ്തതൊക്കെ അതിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതാണ്ടോ ബൈ ചെയ്തിട്ടുണ്ട് കണ്ടേ, ബൈ ചെയ്തത് സെല്ല് ചെയ്തതൊക്കെ നമുക്ക് ബിനാൻസിന്റെ ട്രേഡ് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇതൊക്കെ എവിടെ ഉണ്ടാവും, നമ്മുടെ വാലറ്റിൽ തന്നെ, ബിനാൻസിന്റെ സ്പോട്ട് വാലറ്റിൽ തന്നെ ഈ കറൻസികളൊക്കെ ബൈ ചെയ്താണെങ്കിൽ അവിടെ ഉണ്ടാവും, അതേപോലെ സെല്ല് ചെയ്താണെങ്കിൽ യു എസ് ഡി ടിയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ടാവും. ഈ കിടക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ട്രേഡ് അക്കൗണ്ടിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു പൈസ പോലും നമ്മുടെ ബിനാൻസ് അക്കൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ഇൻസ്ട്രക്ഷൻ മാത്രമാണ് നമ്മുടെ റോബോട്ടിന് പോകുന്നത്. ഓക്കെ, നമ്മുടെ റോബോട്ടിൽ നമുക്കിവിടെ ഈ റവന്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ അക്കൗണ്ടിൽ ഞാൻ ഈ നിലവിലുള്ള ഈ കാണിക്കുന്ന അക്കൗണ്ടിലൂടെ ട്രേഡ് തുടങ്ങിയത് 18-ാം തീയതിയാണ്, അതായത് ജനുവരി 18-ാം തീയതിയാണ് അന്ന് പ്രോഫിറ്റ് എടുത്ത് തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും വന്ന പ്രോഫിറ്റാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി 19 യു എസ് ഡി ടി, 20-ാം തീയതി കണ്ടോ 21-ാം തീയതി എത്രയാണ് 31, അതേപോലെ തന്നെ 22-ാം തീയതി 55 യു എസ് ഡി ടി. അങ്ങനെ ഓരോ ദിവസവും എത്രയാണ്, അതായത് ട്രേഡ് ചെയ്ത് എത്രയാണോ പ്രോഫിറ്റ് എടുത്തു തരാൻ പറ്റുക അത് എടുത്തു തരും, ലോസിൽ ഒരിക്കലും സെല്ല് ചെയ്യില്ല, എടുത്ത് തരാൻ പറ്റുന്നത് എടുത്തു തരും. കണ്ടോ ഓരോ ദിവസം നോക്കിയേ, ഇപ്പൊ 3.45 ഉണ്ട്, 30-ാം തീയതി 3.45 കിട്ടിയത്, 31-ാം തീയതി 6 കിട്ടിയിട്ടുണ്ട്. നോക്കിയേ ഓരോ ദിവസവും അതുപോലെ, ഇപ്പം ഫെബ്രുവരി 7-ാം തീയതി 17 ഉണ്ട്, ഫെബ്രുവരി 8-ാം തീയതി 15 യു എസ് ഡി ടി, ഓരോ ദിവസവും ഇപ്പം 9-ാം തീയതി 11, ഇപ്പം ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സമയം വരെ ഫെബ്രുവരി 10-ാം തീയതി 3.78 യു എസ് ഡി ടി ആണ് നമുക്ക് പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കറൻസിയിലൂടെയാണ് നമുക്ക് ഈ പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ എത്രയാണ് പ്രോഫിറ്റ് എടുത്തു തന്നത്, ഏത് കറൻസി പെയറിലാണ് നമുക്ക് ആ പ്രോഫിറ്റ് എടുത്തു തന്നത്, ഇതെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ എക്സാക്ട് ടൈമിൽ നമുക്ക് ബിനാൻസിന്റെ ട്രേഡ് ഹിസ്റ്ററിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ഈ കറൻസിയിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ ആവില് ക്ലിക്ക് ചെയ്യാം നമുക്ക്, അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കറൻസിയിലെ ട്രേഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു പേജ് വന്നു, അവിടെ മേലെ കണ്ടോ ട്രാൻസാക്ഷൻ റെക്കോർഡ്, അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറൻസിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടോ, ആവ് ബാർ യു എസ് ഡി ടി. ഇപ്പൊ ജസ്റ്റ് മുമ്പ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പൊ 4:32 1.67%, അതിന് തൊട്ട് മുമ്പാണ് 2.10%, അതിന് മുമ്പ് 2.26% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. ഓക്കെ, അതിന് മുമ്പ് കണ്ടോ ബൈ ചെയ്തിട്ടുണ്ട്, ആവറേജ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്താണ്. അപ്പൊ ഈ മൂന്നെണ്ണം കണ്ടോ, അതൊക്കെ ആവറേജ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്താണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് ഈ കാണുന്നത് കേട്ടോ, 2.26%, 2.10%. ഇതൊക്കെ റോബോട്ട് ചെയ്യുന്നതാണ്, നമ്മൾ ജസ്റ്റ് കാണുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതിന് യാതൊരു ഡിസ്റ്റർബൻസും നമ്മൾ കൊടുക്കാതെ നമ്മൾ കറക്റ്റ് സെറ്റിംഗ്സ് കൊടുത്ത് ആ ഫണ്ട് അവിടെ വെച്ചുകൊണ്ട് റോബോട്ടിന് വിട്ട് കഴിഞ്ഞാൽ ഇത് ട്രേഡ് ചെയ്ത് നമുക്ക് ലാഭം എടുത്തുകൊണ്ടിരിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കിയേ അല്ലേ. ഇനി ഈ അക്കൗണ്ടിലൂടെ എത്ര രൂപ മന്ത്ലി ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ഇതുവരെ കിട്ടിയത് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇതിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 23 ദിവസമായിട്ട് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് കിട്ടിയ യു എസ് ഡി ടി എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും, 396 യു എസ് ഡി ടി ആണ്. INR കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡു അപ്രോക്സിമേറ്റ് 80 രൂപ, 31,743 രൂപ. ഈ അക്കൗണ്ടിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400,000 രൂപ, അതായത് 5,000 USD ആണ്. അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് ആണ് ഇട്ടിരിക്കുന്നത്. 23 ദിവസം ട്രേഡ് നടന്നു, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ടോട്ടൽ 31,743 രൂപ. ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% പ്രോഫിറ്റ് ഷെയറിംഗ് ആർക്ക് കൊടുക്കണം, റോബോട്ടിന് കൊടുക്കണം, ഫ്യൂവൽ ചാർജ് ആയിട്ടല്ലേ. ഇത് നമ്മൾ നമ്മുടെ റോബോട്ടിന്റെ വാലറ്റിൽ വെച്ചിരിക്കുന്ന പൈസ നിന്നാണ് ഡിഡക്ട് ചെയ്യുക. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ബിനാൻസ് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഇത് നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 20% നമുക്ക് ഡിഡക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പൊ 31,743 മൈനസ് അതിന്റെ 20% എന്ന് പറഞ്ഞാൽ 6,300
49 രൂപ. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 25,394 രൂപ അല്ലെ. ഇതാണ് നമ്മൾക്ക് കഴിഞ്ഞ 23 ദിവസത്തില് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് റോബോട്ടിന് കൊടുക്കേണ്ട ഫ്യുവൽ ചാർജ് മൈനസ് ചെയ്തതിന് ശേഷം. അപ്പൊ ഇതിന് നമ്മൾക്ക് 23 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്യാം ഈ കിട്ടിയ എമൗണ്ടിനെ. 25,394 ഡിവൈഡഡ് ബൈ 23 ദിവസം. അപ്പൊ നമ്മൾക്ക് ഒരു ദിവസത്തെ ആവറേജ് എമൗണ്ട് കിട്ടിയത് കിട്ടുമല്ലോ. 1,104 രൂപയാണ് ആവറേജ് ഒരു ദിവസം. അത് എല്ലാ ദിവസവും കൂടി കുറഞ്ഞൊക്കെ ഉണ്ടാവും, പക്ഷെ ആവറേജ് ഇട്ട് നോക്കിയപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 23 അടിച്ചപ്പോൾ 1,104 അല്ലെ പെർ ഡേ ആവറേജ്. ഇത് നമുക്ക് ഒരു മാസത്തേക്ക്, ഇപ്പൊ 23 ദിവസമല്ലേ ആയിട്ടുള്ളൂ, 7 ദിവസത്തേക്കും കൂടെ കൂട്ടി 1,104 ഇൻറ്റു, ഇനി 7 ദിവസം കൂടെ ഇതേ ആവറേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 30 ഡേയ്സ് നമുക്ക് എത്ര കിട്ടും? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1,104 ഇൻറ്റു 30 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 33,120 രൂപ നമുക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 400,000 രൂപയാണ്. ആ 400,000 രൂപയ്ക്ക് ഈ 33,120 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് മന്ത്ലി ആവറേജ് എന്ന് പറയുന്നത്? ഏകദേശം 8.25, അതായത് 8.25% ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഈ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 8.25% അല്ലെ. അതായത് 400,000 8.25% എന്ന് പറഞ്ഞാൽ 33,000 രൂപയാണ്. നമ്മൾക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് 20% ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കാൽക്കുലേഷൻ തരുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നമ്മൾ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു ഒരു 1 ഇയർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മന്ത്ലി ആവറേജ് അവർ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ, നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ 6-6.5% വരെയൊക്കെയാണ് കിട്ടുക. പ്രൈവറ്റ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ 12% വരെയാണ് കിട്ടുക ഇയർലി അല്ലെ, ഒരു വർഷത്തേക്ക്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു മാസമാണ് പറയുന്നത്. 8%, 8.5% അല്ല, ഒരു 4-5% മന്ത്ലി ആവറേജ് കിട്ടുകയാണെങ്കിൽ ഒരു വർഷം, നിങ്ങൾ ഇപ്പം ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മന്ത്ലി ആവറേജ് തന്നെ ഒരു അറൌണ്ട് 4% കിട്ടിയാൽ തന്നെ അതിമനോഹരമായ വരുമാനമായി മാറി, ശരിയല്ലേ? യാതൊരു റിസ്ക്കും െ നമ്മൾ നമ്മുടെ പണം നമ്മുടെ തന്നെ അക്കൗണ്ടിൽ വെച്ചുകൊണ്ട്, അല്ലാതെ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിക്കോ ഒരു മറ്റുള്ളവരുടെ കൺട്രോളിലോ കൊടുക്കാതെ നമ്മുടെ പണം നമ്മുടെ തന്നെ കൺട്രോളിൽ വെച്ചുകൊണ്ട്, അതും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ബിഗ്ഗസ്റ്റ് നമ്പർ 1 ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബിനാൻസ് അക്കൗണ്ടിൽ തന്നെ നമ്മുടെ പണം വെച്ചുകൊണ്ട്, നമ്മുടെ കൺട്രോളിൽ തന്നെ വെച്ചുകൊണ്ട് ഈ റോബോട്ടിനെ വാങ്ങി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടിന്റെ വാടക വളരെ നിസ്സാരമായിട്ടുള്ള 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോബോട്ടിനെ നമുക്ക് കിട്ടുകയാണ് മന്ത്ലി അപ്രോക്സിമേറ്റ് 800 രൂപ. അതായത് ഒരു വർഷത്തേക്ക് 10 USDT ഇൻറ്റു 12 മാസം 120 USDT പ്ലസ് നമുക്ക് എടുത്തിരുന്ന ലാഭത്തിന്റെ 20%. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഒരു 4% മന്ത്ലി ആവറേജ് കിട്ടിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചോളം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അതിനുവേണ്ടി നമ്മൾ എന്ത് റിസ്ക് എടുക്കുന്നത്? ഒരു റിസ്ക് എടുക്കുന്നില്ല. നമ്മുടെ പണം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ, വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി റോബോട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ പൈസ എവിടെയുണ്ട്? നമ്മുടെ ട്രേഡ് അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടതാണല്ലേ, റോബോട്ട് ബൈ ചെയ്യുന്ന സമയത്തും സെല്ല് ചെയ്ത സമയത്തും ഒക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ട്രേഡ് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അല്ലാതെ നമ്മുടെ റോബോട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നില്ല, എല്ലാം നമ്മുടെ ട്രേഡ് അക്കൗണ്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ 100% സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുമാനം സമ്പാദിക്കാൻ സാധിക്കും. എനിവേ, ഇതുവരെ റോബോട്ടിനെ രജിസ്റ്റർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റോബോട്ടിനെ രജിസ്റ്റർ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ലോങ് ടേമിൽ നല്ലൊരു വരുമാനം, പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് യാതൊരു റിസ്ക് എടുക്കാതെ സമ്പാദിക്കാം, നമുക്ക് ഒരുമിച്ച് സമ്പാദിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സന്തോഷ് ജയരാജ്. താങ്ക് യു.